ഇവിടെ വീണ്ടും നിങ്ങളുടെ ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു. കൈതോലപ്പായ ഇപ്പം അതെല്ലാം, അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല. സിംഗപ്പൂർ യാത്ര 100 തവണ, അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു കടന്നായിരുന്നു. എല്ലാ കാര്യമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പിന്നെ ടെക്നിക്കാലിയ, പിന്നെ ആ പേരേ കേൾക്കുന്നില്ല. ഇപ്പം കമല ഇന്റർനാഷണൽ, അതും പിന്നെ കേൾക്കുന്നില്ല. പിന്നെ കൊട്ടാരം പോലുള്ള വീട്, അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു, അത് ഓർക്കുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ, ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ഏൽക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ, മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്, നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങും, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല, യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല, ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും, അല്പം തലയോട്ടി തന്നെ പറയാൻ കഴിയും. അതാണ്, അത് സംബന്ധിച്ച് എനിക്ക് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം. ഈ ടീമിന് ഇപ്പോൾ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് ആരിരുന്നാലും ഇവിടെ ഇരിക്കുന്നയാളാണല്ലോ നേതാവ്. അതിൻ്റെ ഭാഗമായി ആ കസേര ഇരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ, ഇകഴ്ത്തി കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായൊരാവശ്യമായിരിക്കാം. നിങ്ങളത് നടത്ത്, ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.